ഈ മരത്തിന് പല സമരങ്ങളുടെയും കണ്ണീരിന്റെയും കഥ പറയാനുണ്ട് ഈ വർഷങ്ങളായി ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഈ മരമാണ് വരും നാളുകളിൽ എത്ര ദിവസമെന്ന് ഇനി പറയാൻ കഴിയില്ല ഏതാനും ദിവസങ്ങൾക്കകം ഇത് പിഴുതെറിയപ്പെടും അപ്പോൾ ഈ മരത്തിനെക്കുറിച്ച് ഞങ്ങളുടെ ഞാനടക്കമുള്ള ഇവിടുത്തെ പൊതുസമൂഹം ഒന്നടങ്കം ഈ മരച്ചുവട്ടിലിരുന്നുകൊണ്ടാണ് സമരങ്ങൾ നയിച്ചത് അതിൽ പല സമരങ്ങളും വിജയിച്ചിട്ടുണ്ട് പരാജയപ്പെട്ടിട്ടുമുണ്ട് എൻഡോസൾഫാൻ നടന്ന കീടനാശിനി തളിച്ച് സമരം 10 വർഷത്തിൽ കൂടുതൽ ഈ മരച്ചുവട്ടിലായിരുന്നു ഇവിടെന്നാണ് അവസാനം വിജയം വരെ സമരം ചെയ്ത് വിജയിച്ച ഒരു ചരിത്രം എൻഡോസൾഫാന് പറയാനുണ്ട് അത് കേരളത്തിൽ നിന്ന് കാസർഗോഡ് ജില്ലയിൽ തളിക്കുന്നത് നിർത്തുകയും അത് പിഴുതെറിയപ്പെടുകയും ചെയ്ത് ഈ സമരം ഈ മരച്ചുവട്ടിൽ കൂടിയാണ് മരച്ചുവട്ടിൽ കൂടിയുള്ള സമരത്തോടു കൂടിയാണ് ആ എൻഡോസൾഫാൻ എന്ന കീടനാശിനി കൊലയാളി എന്ന് തന്നെ പറയാം 6627 രോഗികൾ ഇപ്പോഴുമുണ്ട് ആ സമരത്തിൻ്റെ വിജയം ഈ മരത്തിന് പറയാനുണ്ട് അതുപോലെ തന്നെ കൊലപാതകം ചെയ്ത സഫിയ സമരം ആദ്യ ഘട്ടത്തിൽ തള്ളിയ ഒരു ഘട്ടമുണ്ടായിരുന്നു അത് ആത്മഹത്യയെന്നും ഒക്കെ പറഞ്ഞ് സമരത്തിൻ്റെ വിജയത്തിലൂടെ അത് യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുകയും ഈ മരച്ചുവട്ടിൽ നിന്ന് തന്നെയാണ് അതുപോലെ തന്നെ ഗെയിൽ സമരം ഒട്ടനവധി സമരങ്ങൾ ഈ ഒപ്പ് മരച്ചുവട്ടിന് പറയാനുണ്ട് പറഞ്ഞാൽ തീരാത്ത എല്ലാ സമരത്തിൻ്റെയും അടുത്ത് ഈ വർഷങ്ങൾക്ക് ഇടയിലുണ്ടായ എല്ലാ സമരത്തിൻ്റെയും തുടക്കം ഈ ഒപ്പ് മരച്ചുവട്ടാണ് ഈ മരം പിഴുതെറിയുമ്പോൾ നമ്മൾക്ക് അതിയായ വേദനയുണ്ട് ഇന്നും ഇന്നലെയുമായി കാണുന്ന പത്ര ദൃശ്യമാധ്യമങ്ങളടക്കം കാണുന്നത് ഇതിൻ്റെ ഈ ഒപ്പുമരച്ചിൻ്റെ വേദനയാണ് പല പ്രമുഖരും പങ്കുവെക്കുന്നത് അതുപോലെ തന്നെ എനിക്കും ഈ സമരച്ചു ഈ ഒപ്പുമരച്ചുവട്ടിൽ ഇരുന്ന് വെയിൽ കൊണ്ടും അതുപോലെ തന്നെ സമരം ചെയ്തും ഇതിനു വേണ്ടി ഇതിൻ്റെ അരികിലിരുന്ന് പരിചയമുള്ളത് കൊണ്ടാണ് ഇത്രയും വിഷമത്തിൽ ഈ ഒപ്പുമരച്ചുവട്ടിനെ പറയാനുണ്ടായ കാരണം ഇത് പിഴുതെറിയുമ്പോൾ ഇനിയൊരു മരം കൂടി ഇവിടെ നടാൻ ഞങ്ങൾക്ക് ഒരു വർഷം ഒരു ഭൂമി മാറ്റിത്തരണമെന്ന് ഒരു അഭ്യർത്ഥന സർക്കാരുകളോടുണ്ട് അവസാനമായി ഇപ്പോൾ ഞങ്ങളോട് കാസി വധക്കേസുമായി ബന്ധപ്പെട്ട സമരം 522 ദിവസം ചെയ്ത സമരം ഈ ഒപ്പ് വരച്ചുവട്ടിൽ നിന്നായിരുന്നു ഇവിടെ നിന്ന് അധികാരികൾ ഞങ്ങളോട് മാറ്റണമെന്ന് പറഞ്ഞപ്പോഴാണ് അത് മാറ്റിയപ്പോൾ ചെമ്പിരിക്ക എന്ന കടപ്പുറത്തേക്ക് മാറ്റിയിട്ടുള്ളത് ആ സമരം കൂടി ഇവിടെ നയിച്ചത് ഈ ഒപ്പ് വരച്ചുവട്ടിൽ നിന്നാണ് അങ്ങനെ പല സമരങ്ങളും എണ്ണിയാൽ തീരാത്ത സമരങ്ങൾ നടന്ന ഒരു പാരമ്പര്യമുള്ള ഒരു മരമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നോക്കിയാൽ ഇങ്ങനെ ഒരു മരച്ചുവട്ടിൽ ഒരു മരത്തിന് ഇത്തരത്തിലുള്ള പഴയകാല നമ്മുടെ ലെറ്റർ ബോക്സ് കാണാനിടയുണ്ടാവില്ല ഇത് അന്ന് വെച്ചത് അന്ന് സമര നടത്തുന്ന പല ആളുകളും അധികാരികളെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി അടക്കമുള്ള ആരോഗ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർക്ക് ഉള്ള ലെറ്ററുകൾ ഇതിൽ ശേഖരിക്കുകയും പിന്നീടത് മുഖ്യമന്ത്രിയെ എത്തിക്കുകയും ആ രീതിയിൽ അത് ജനശ്രദ്ധ വരുത്താൻ വേണ്ടിയുള്ള സമര പോരാട്ടത്തിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ പോസ്റ്റ് ബോക്സ് ഇവിടെ സ്ഥാപിക്കുകയുണ്ടായത്